ഇത് ഇടക്കാലത്ത് കേരളത്തിൽ അരങ്ങേറിയ മനുഷ്യദൈവ തരംഗം. ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളും അരങ്ങ് തകർക്കുമ്പോൾ അത് ആഘോഷിക്കുന്നത് മാധ്യമങ്ങളാണ്. പല രീതിയിലുള്ള വാർത്തകൾ തയ്യാറാവുകയായി നമ്മുടെ ചാനലുകളിൽ. വാർത്തകൾ അല്പസമയത്തിനുള്ളിൽ. നമസ്കാരം, ഞാൻ രാധാകൃഷ്ണൻ. 38 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ. ചിക്കൻ ഗുനിയെ കുറിച്ച് പഠിക്കാൻ വന്ന മൂന്നംഗ വിദഗ്ധ സംഘം ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. മൂന്നിന്റെയും ശവസംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടക്കും. ഇനി പ്ലാസ്റ്റിക് സർജറിക്ക് കേരളത്തിൽ വിട. പ്ലാസ്റ്റിക് നിരോധനത്തിനെ തുടർന്നാണ് പ്ലാസ്റ്റിക് സർജറി കേരളത്തിലെ ആശുപത്രികളിൽ നിർത്തലാക്കിയത്. കൂടുതൽ വാർത്തകൾ വിശദമായി. കേരളം 3 പുതിയ യുദ്ധവിമാനങ്ങൾ പരീക്ഷണ പറക്കൽ നടത്തി. 1A-യിലും 2C-യിലും 3B-യിലും പഠിക്കുന്ന കുട്ടികളാണ് ബുക്കിൽ നിന്നും പേപ്പർ വലിച്ചു കീറി പരീക്ഷണ പറക്കൽ നടത്തിയത്. ആളപായം രേഖപ്പെടുത്തിയിട്ടില്ല. മണിമലയാറ്റിൽ 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ 4 വർഷം പഴക്കമുള്ള പാളക്കരയൻ നിക്കർ കണ്ടെത്തി. ഉണങ്ങാനിട്ടപ്പോൾ വഴുതി വീണതായിരിക്കുമെന്ന് പോലീസ് സംശയിക്കുന്നു. വേമ്പനാട്ടുകായലിലെ വള്ളംകളി കായലിൽ വെള്ളം കുറവായതിനാൽ NH-ലെ ഖട്ടറിലേക്ക് മാറ്റി. വള്ളം തള്ളിക്കൊണ്ടുപോയ തുഴക്കാരെ സൂപ്പർ ഫാസ്റ്റ് വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ പുറത്തെടുത്തത്. സുനാമി ആധാരമാക്കി മുട്ടോളം വെള്ളത്തിൽ എന്ന കവിത എഴുതിയ കൂനിൽമേൽ തമ്പിക്ക് കടപ്പുറത്ത് വൻ സ്വീകരണം. 5 പങ്കായവും 3 കമ്പിവടിയും 4 നാടനടിയും തമ്പി സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി. തമ്പിയുടെ നില ഗുരുതരമാണ്. ഉത്സവപ്പറമ്പിൽ പാപ്പാനുമായി വാക്കേറ്റം നടത്തിയ മുണ്ടക്കൽ ശേഖരൻ എന്ന കൊമ്പനാനയുടെ മതം മാറി. മതം മാറിയ കൊമ്പനാന നാളെ പൊന്നാനിയിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തും. സുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി കിച്ചു ഇന്നലെ പോലീസിന്റെ പിടിയിലായി. അംഗനവാടിയിലെ പിഞ്ചുബാലൻ തങ്കപ്പന്റെ കയ്യിൽ നിന്നും ബ്രിട്ടാനിയ ബിസ്ക്കറ്റും കൂരവും അടിച്ചു മാറ്റുന്നതിനിടയിലാണ് ഇദ്ദേഹം പോലീസിന്റെ വലയിലായത്. ഇയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത അപ്പുപ്പ, അമ്മുമ്മ, ഊത്ത്, ഊത്താമ്പെട്ടി, ടയർ, ഗോലി തുടങ്ങിയ മാരക കളിക്കോപ്പുകൾ ജനങ്ങൾ കാണുകയെ പോലീസ് നിർത്തിവച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇദ്ദേഹത്തെ നാളെ രാവിലെ ഞെക്കിക്കൊല്ലും, ക്ഷമിക്കണം, തൂക്കിക്കൊല്ലും. ഇനി ഒളിമ്പിക്സ് വാർത്തകൾ. ബെയ്ജിംഗിൽ നടന്ന ഓട്ട മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള ബിനു പീറ്റിക്ക് സ്വർണം ലഭിച്ചു. കിട്ടിയ സ്വർണം ഉടമസ്ഥന് തിരിച്ചുകൊടുത്ത് ബിനു സത്യസന്ധതയ്ക്ക് മാതൃകയായി. ട്രാക്കിൽ കിടന്നാണ് ജപ്പാൻകാരന്റെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ അരഞ്ഞാണം ബിനുവിന് കിട്ടിയത്. അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് സ്വർണം നഷ്ടപ്പെട്ടു. റഫറിക്ക് കണ്ണും. ഒളിമ്പിക്സിൽ വെടിവയ്പിൽ സ്വർണം നേടിയ ആ മഹത് വ്യക്തിയുടെ ഗുരുവെന്ന് സ്വയം അവകാശപ്പെടുന്ന മേജർ രാമദേവന് ഇന്ന് ജന്മനാട് സ്വീകരണം നൽകുകയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. നഗരത്തിൽ ആളുകളെ വിഴുങ്ങുന്ന ഒരു ഭീകരജീവി പരിഭ്രാന്തി പരത്തുകയാണ്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. ഭീകരജീവിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കേണ്ട നമ്പർ മലയാളത്തിൽ 007, ഹിന്ദിയിൽ 007, തമിഴിൽ ഉണ്ടായേള. വാർത്തകൾ കഴിഞ്ഞു. ഇനി മേജർ രാമദേവന്റെ സ്വീകരണ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം. നമസ്കാരം.